മലപ്പുറം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സാറേ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. പെരുവഴിയിൽ വണ്ടി തടഞ്ഞ് ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഞങ്ങളുടെ നിനക്ക് അറിയാമോ, കൊലപാതക ശ്രമം, മോഷണം, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, സാർ ഇത്രയും വകുപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള വകുപ്പും കൂടെ കേട്ടിട്ട് നൂൺ ഷോ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തോ. നൂൺ ഷോ കഴിഞ്ഞിട്ടോ? അതെന്താ, നല്ല ഇടിവെട്ട് പടമാണ് സാർ. ആൾ ബഹളത്തിലിരുന്ന് കണ്ടാലേ ഒരു ത്രില്ലുള്ളൂ. ഇനി പ്രശ്നത്തിലേക്ക് കടക്കാം. സാറേ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. തൊമ്മനും മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. എന്നിട്ടോ ഈ കളക്ഷൻ കിട്ടിയ തിയേറ്ററുകൾ നിലനിൽക്കെ തന്നെ എടവണ്ണപ്പാറയും മണ്ണാർക്കാടും സിനിമകൾ റിലീസ് ചെയ്തു ഞങ്ങൾ ശ്രമിച്ചു. ഇന്നിവിടെ 14 സിക്സ് ഷീറ്റ് ഒട്ടിക്കേണ്ട സ്ഥലത്ത് 60 സിക്സ് ഷീറ്റും 16 ഫ്ലക്സുമാണ് ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ തിയേറ്റർ പടിക്ക് വരെ ഞങ്ങൾ വിധാനിച്ചു. വിധാനിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിധാനിക്കലല്ല. 16 കൊലവാഴയാണ് സാറേ തീ വിലയ്ക്ക് വാങ്ങിച്ച് നട്ടിരിക്കുന്നത്. കൊലവാഴയ്ക്കൊന്നിന് 500 രൂപ വെച്ച് സാറൊന്ന് കണക്കൂട്ടി നോക്കിക്കേ. അത് സ്പോൺസർ ചെയ്ത കോഴിക്കോട് സിൽക്ക് പാർക്കിന് ഉടമസ്ഥനോട് ഞങ്ങൾ എന്ത് മറുപടി പറയും സാർ? കൊലവാഴയ്ക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത്. മറുപടി പറയണം സാറേ. കൊലവാഴക്കാരോടൊന്നല്ല, ഈ ശിങ്കാരി മേളക്കാരോടും പൂക്കാവടിക്കാരോടും മറുപടി പറയണം ഞങ്ങള്. അല്ല, എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, ഈ കൊലവാഴയും പൂക്കാവടിയും ഒക്കെ അവിടെ നിക്കട്ടെ. മലപ്പുറം പത്മ തിയേറ്ററിലേക്ക് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന ഫിലിം പെട്ടി ഗുണ്ടായസം കാണിച്ച് തട്ടിയെടുത്തതിന് ആര് സമാധാനം പറയും? ആര് പറയണം? നീ എന്തോന്നാ കുഞ്ഞാപ്പു ഈ പറയുന്നത്? CI സാർ പറഞ്ഞിരിക്കുന്നത് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് മൂപ്പര് വിളിക്കാനാ. മാറി വന്ന ജോർജ് സാർ ആരാണെന്ന് അറിയാമോ നിനക്ക്? CI ആണെന്നല്ലേ സാറ് പറഞ്ഞു? സാർ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? സാറെ, ഒരാഴ്ചയായിട്ട് ഈ മഞ്ചേരി നഗരം ആ നഗരത്തിലെ മതിലുകളായ മതിലുകൾ മുഴുവൻ അടുത്ത ആഴ്ച മുതൽ ദേവകി സിനിമാക്സിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ അഭിനയിക്കുന്ന 1-way ടിക്കറ്റ് ദിവസേന 4 കളികൾ എന്ന് എഴുതി ഒട്ടിച്ച് സാറ് കണ്ടതല്ലേ? ചിലപ്പോഴല്ല സാറ് കണ്ടു. സാറ് മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ കണ്ണു തുറന്ന് കണ്ടു. ആ സുദിനം വരാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ ഈ സിനിമ ഇവിടെ കളിക്കാതെ, ഇവിടെ റിലീസ് ചെയ്യാതെ മലപ്പുറം പത്മ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ? പറ്റുമോ സാർ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. മെനക്കെടുത്താതെ പൂക്കാവടിയും ചിങ്കാരികളും ഒക്കെ നിർത്തിയിട്ട് വന്ന് ജീപ്പിലോട്ട് കയറ്. സാറേ, ഇന്ന് നൂൺ ഷോ കഴിയട്ടെ. നൂൺ ഷോ കഴിഞ്ഞ് ആവനാഴി സിനിമയിൽ ക്യാപ്റ്റൻ രാജു സാറിനെ മമ്മൂക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ സാറിന് ഞങ്ങളെ കൊണ്ടുപോകാം. അല്ല, ആവനാഴിയില് മമ്മൂട്ടി ക്യാപ്റ്റൻ രാജുവിനെ അറസ്റ്റ് ചെയ്തില്ലേ? വെടിവെച്ചു അല്ലേ? അയ്യോ, അത് ലാസ്റ്റ് അവസാനം. അതിനും അറസ്റ്റ് ചെയ്യുന്നുണ്ട് സാർ, ഓർക്കാഞ്ഞിട്ടാ.
അതുവരെ സാർ അവിടെ വന്ന് ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്നവന്മാരെ അറസ്റ്റ് ചെയ്ത് ക്യൂയിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന നാട്ടുകാരെ ശല്യം ചെയ്യുന്നവന്മാരെ രണ്ട് പൂശും പൂശി ഒന്ന് റിലാക്സ് ചെയ്യും. ഷോ കഴിഞ്ഞ് നമുക്ക് തിയേറ്ററിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഇനി സെൻട്രൽ ജയിലിലേക്ക് പോണോ? അതിനും റെഡി. പക്ഷെ അതിനു മുമ്പ് സാറല്ല സി ഐ സാറല്ല ഐ ജി വന്നാലും ഞങ്ങളുടെ പ്രവർത്തകരിൽ ഒരാളെ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ന്യായം ഞങ്ങളുടെ ഭാഗത്താണ്. അത് ശരി. അപ്പൊ അതാണ് ഉറച്ച തീരുമാനം അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒരു ടിക്കറ്റ് മാറ്റി വെച്ചേക്ക്. അടിപൊളി. ഇത് തണ്ട പോലീസ്. എന്നാ പിന്നെ കുഞ്ഞാപ്പു നോക്കൂ അല്ലേ? ഓ, സീസർ വന്നു. കുഞ്ഞാപ്പു. ഞാനാണ് സാർ. എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പു വിശേഷങ്ങൾ? ഇരിക്കടോ. വേണ്ട സാർ. ഇരിക്കടോ. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാർ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. പിന്നെ ഫാമിലി ഇറങ്ങണം, എന്നാലേ ലോങ് റൺ കിട്ടും. സാറേ, ഞങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട, സെക്കൻഡ് ഹാഫിൽ ഒരു നാല് സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കുകയല്ലയോ മമ്മൂട്ടി സാറ്. മലപ്പുറം പത്മയിൽ ഇപ്പൊ ഏത് പടം കളിക്കുന്നേ? വല്ല തമിഴ് പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും അല്ലേ? പിന്നല്ലാണ്ട് ആക്ച്വലി അവിടെ കളിക്കുന്ന പടം ഹോൾഡ് ഓവർ ആയിട്ട് മൂന്ന് ദിവസമായി. ഹോൾഡ് ഓവർ ആയിട്ട്? ദൈവത്തിനാണ് സത്യം. അയ്യോ, ദൈവം പോലും തന്നോട് ക്ഷമിക്കത്തില്ല. സാറേ, കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്? സാറിനറിയോ, കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. തൊമ്മനും മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. ഡി സി ആർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഡി സി ആർ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. സദാശിവ ചേട്ടാ വിളിക്കുന്നു. ഞങ്ങളുടെ ആളാണ്. ഇവന്മാരുടെ ചാർജ് ഷീറ്റ് എഴുതിയോ? സാറ് വന്നിട്ടുണ്ടാക്കാൻ ഇവന്മാരാ ഇവിടുത്തെ സംബന്ധക്കാരാ? തൂക്കിടുത്ത് തെല്ലി കേട്ടോ എല്ലാത്തിനും. ജീപ്പ് ചേസ് ഇത് ഫിലിം വെട്ടി പിടിക്കാൻ നീയൊക്കെ ആരടാ? ജെയിംസ് കൊണ്ടുവിടോ? അതൊക്കെ സിനിമയില് ഒരെണ്ണത്തിനും ഞാൻ വെറുതെ വിടില്ല. അഴിയണ്ണി കിടക്കും. ഒന്നും രണ്ടു മാസമല്ല, കുറഞ്ഞത് 3 വർഷങ്ങൾ നീക്ക അകത്ത് കിടന്നാലേ പഠിക്കൂ. എന്താ കുഞ്ഞാ പോയി കേക്കണത്? നീ ഫിലിം പെട്ടി മോഷ്ടിച്ചെന്നോ പോലീസ് പിടിച്ചെന്നോ? താത്താ, മോഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, പോലീസ് പിടിച്ചു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആളുടെ വിളി വന്നില്ലേ? നമ്മുടെ ബാലമാഷ്. അയ്യേ, ബാലമാഷ് വിളിച്ചു പറഞ്ഞ സി ഐ വിടൂ. ഇത് നമ്മുടെ മമ്മൂട്ടി സാറ്. ആര് കണിയാൻ പറഞ്ഞ അറബി മാഷ്? മമ്മൂട്ടി സാറോ? താത്ത എന്റെ മേടിക്കും. അറബി മാഷ് ഉറുദു മാഷ് ഒന്നും അല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടി. പറയാതെ വിശ്വാസമല്ലേ ചന്ദ്രനോട് ചോദിച്ചോ? ഓം പോലും സത്യം പറയും. നേരാണോ ചന്ദ്ര? മമ്മൂട്ടി ഫോൺ വിളിച്ചോ. ആര്? ആരാന്നാ പറഞ്ഞു? മമ്മൂട്ടി. മമ്മൂട്ടി ഇത്താത്ത ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നിങ്ങൾക്ക് എന്താ മമ്മൂട്ടി സാറെന്ന് മമ്മൂക്ക എന്ന് വിളിച്ച? ഒന്നുമില്ലെങ്കിലും 3 ഭരതവാർഡും ഒരു പത്മശ്രീയും കൊടുത്ത് ഈ രാജ്യം അംഗീകരിച്ച മഹാനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം? മമ്മൂട്ടി സാറ് വിളിച്ചെന്ന് പറഞ്ഞാൽ നേരാണോ? ആ മമ്മൂട്ടി സാറ് വിളിച്ചു താത്ത, വിളിച്ചു. ഒന്നോർത്ത അയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പക്ഷെ അതാണ് സ്നേഹം. ആ മനസ്സ് നമ്മളൊക്കെ അടുത്തറിയണം. ഇത്താത്തക്കറിയോ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് മമ്മൂക്കയുടെ പടങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. തൊമ്മനും മക്കളും 28 ലക്ഷം, മായാവി 20 ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെ, സ്കൂളിൽ വെല്ലടിക്കാറായി. ഇപ്പൊ തന്നെ സമയം വൈകി. ബാക്കി പിന്നെ പറയാം. ലോകാരെ അറിയാതൊക്കെ വീട്ടിൽ പെട്ടെന്നോ? ലക്ഷ്മിക്കുട്ടിയെ പിന്നെ നോക്കല്ലേ കുഞ്ഞു. പോലീസിനെ കണ്ട് ഓടി വീണ വാണശ്ശേരി മൊയ്തീനെ ആശുപത്രിയിലാക്കിയ വക ചിലവ് 512 റുപ്യ 99 പൈസ. രാത്രി മണല് പാരാൻ പെട്രോൾ മാക്സ് കൊണ്ടുവന്ന ചെലവ്. കുത്തിയടിക്കാൻ മേപ്പയൂർ പെരുമ്പടപ്പിൽ നിന്നും ആശാരിയെ കൊണ്ടുവന്നതിനും ആശാരിയെ കുന്നംകുളത്ത് തിരിച്ചു കൊണ്ടുവിട്ടതിനും ഓട്ടോ കൂലി. വാലേക്കും അസ്സലാം. 152 റുപ്യ 99 പൈസ. വാലേക്കും അസ്സലാമിനും കാശ.
മൊയാളി കുത്തിയടിക്ക് ആശാരിനെ കൊണ്ടുവന്നതിന്റെ ഓട്ടോക്കൂലിയുടെ കണക്കാ പറഞ്ഞത്. അതിനിടയ്ക്ക് ഇയാൾ മാറേ കുത്തിയടിക്കാൻ ആശാരിനെ ജി പി കൊണ്ടു നമ്മളല്ലേ, അതിന് അനക്കെന്തിനാണ് ഓട്ടോക്കാശ്? മൊയാളി കുത്തിയടിക്കാൻ വന്നിട്ട് കുത്തി അടിക്കാതെ പോയ ആശാരിന്റെ കണക്കാ പറഞ്ഞത്. കുത്തിയടിക്കാൻ വന്നിട്ട് കുത്തി അടിക്കാതെ പോയ ആശാരി, അതേതാ ശരി? മൊയാളി ആകെ മൊത്തം ടോട്ടൽ ആറ് ആശാരിമാര് വന്നു. അതിൽ രണ്ടുപേര് തിരിച്ചു പോയി, രണ്ടുപേര് കുത്തിയടിച്ചു, രണ്ടുപേര് നോക്കി നിന്നു. ആദ്യം പോയ രണ്ടുപേര് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ എത്രയായി? അത് നമ്മക്ക് അറിയാതെ അനക്ക് തീറ്റിങ് കായി നമ്മൾ കണക്ക പിള്ളയാക്കി വെച്ചേക്കോ. ആറ് ഇന്ന് രണ്ടു പോയ എത്രയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കി. ആറ് ഇന്ന് രണ്ടു പോയ മൂന്ന് ആണ് അല്ലേ? ബെസ്റ്റ് നോക്കൂത്തിയോലെ നിക്കാണ്ട് പോയി കണക്ക് കൃത്യമായിട്ട് എഴുതി വൈ. നല്ല നല്ല മൊഞ്ചത്തീട് പെൺകുട്ടികളുള്ള മൂന്നാല് ഫോട്ടോ ഒന്ന് കാണിക്കട്ടെ. ഇത് മൈമൂന, അത് കമറുദ്ദീൻ. അന്നോട് പാരാ ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അനക്ക് ചായപ്പൊടിയുടെ വില എന്താണെന്ന് അറിയാം? പോയിരുന്ന് കുടിക്കടി അല്ല പഠിക്കടി. ഇങ്ങ് അന്നോളം കുട്ടിയെ. ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? അത് കുഞ്ഞാപ്പുന് കൊടുക്കാന. കുഞ്ഞാപ്പുന് മമ്പറം നേർച്ചയ്ക്ക് വന്ന സർക്കസ് പരിപാടിന്റെ ഫോട്ടോ വേണോന്ന് ഇവനോട് പറഞ്ഞിരുന്നു. അതവ ഇന്നെ കൊണ്ടുവന്ന് കാണിച്ചത് ആനമയിലോട്ടങ്ങളുടെ ഫോട്ടോ നമുക്ക് കാണണ. വേണ്ട. എന്റെ മോർച്ചിർക്കൻ എന്തേ തൊള്ളയിൽ ജീവൻ ഉണ്ടെങ്കിൽ അന്നെ അവന് ഞമ്മ കെട്ടിച്ചു കൊടുക്കൂല. എന്താ മനസ്സിനെ? എന്റെ മോളോട് പറ എന്റെ തനി സ്വരൂപം കാണാനുള്ള സന്ദർഭം ഉണ്ടാക്കരുത്. അതിന് ഞാൻ പറയണോ? ഇങ്ങക്ക് പറഞ്ഞൂടെ, ഇങ്ങക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അടുക്കളയിൽ ഒരു നൂറ് കൂട്ടം ജോലി വരണം. അഞ്ചാരേറ്റേ കുടിക്കും കൊണ്ടുപോടി. ഈ ഫോട്ടോ കൊണ്ട് അവനെ കാണിച്ച് നിക്കാതെ നിശ്ചയിക്കടാ നമുക്ക്. ഇന്ന് ഞാൻ ഇതിൽ ഒരെണ്ണത്തിനൊക്കെ അവനെ കെട്ടിക്ക് അല്ല മൊയിലാളി, ഞമ്മൾ എങ്ങോട്ട് പോണോ? അന്റെ മക്കളെ ഓം പിച്ചക്കാരനൊന്നും അല്ല, കണ്ടാൽ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞത്? എന്റെ നെറ്റിയിൽ പിച്ചക്കാരനെ ഒട്ടിച്ചിട്ട്. ഞാനൊരു കളിതാമാശ പറഞ്ഞതല്ലേ വീരാനെ? അന്റെ കാര്യം ഞങ്ങൾ എപ്പോഴോ ഇന്നലെ പറഞ്ഞു. എപ്പോഴാണാവോ മുത്തമ്മന്റെ അടിക്കളത്തിൽ വെച്ചിരുന്ന കായ് കാണാണ്ട് പോയപ്പോ. വീരാനെ ഈ കട്ടൂന്നല്ലോ, ഈ വരുമ്പോ തരാൻ വേണ്ടി വെച്ചിരുന്ന 15 rupees. എനിക്കത് ഭരണം. നാടായ നാടൊക്കെ നടന്ന് ഞാൻ എത്ര പെൺകുട്ടികളുടെ ആലോചനയുടെ മോന് കൊണ്ടുവന്നേക്കണത്. ഓൻ ജിം എടുക്കാൻ പോയി. എന്തെടുക്കാൻ? ജിം എടുക്കാൻ. എടാ മസിൽ പരിപ്പിക്കാൻ. ഓ കരോട്ടം പഠിക്കാൻ. അങ്ങനെ പറ ഉമ്മടെ കുടിയുന്ന മോണ്ടൊരുത്തൻ ഓനോട് പൊട്ടിക്കുന്ന ബൈലി കാ എത്രയാണ് പോണെന്ന് അറിയോ? ഓ ബ്ലാക്ക് ബെൽറ്റാ. കുഞ്ഞാപ്പൂനുണ്ട് മൂന്നാല് ബെൽറ്റ്. അത് നിക്കറിന്റെ ബെൽറ്റ് ആയിരിക്കും. ആനക്ക് കുടിക്കാൻ കഞ്ഞി വേണോ സുലൈമാനി വേണോ? ഓ അതൊക്കെ കുട്ടികളോട് എടുത്തു നോക്കാൻ പറഞ്ഞാ മതി. ഇങ്ങനെ ഇങ്ങള് പെങ്ങാമാരി ആങ്ങളച്ചക്കനെ പറ്റി പെണ്ണ് സെലക്ട് ചെയ്തോളി. ഓ ഇനിയിപ്പോ ഇത് സെലക്ട് ചെയ്ത് കുഴപ്പമുള്ളൂ, ഓനോട് റെഡിയായിട്ട് നിക്കല്ലേ. നീ എപ്പോ വന്നൊരു സീനത്തെ? ഓൾ ഇന്നലെ വന്നു. ഓ മസിലും പെരുപ്പിച്ച് വരാനുള്ള സമയമായോ? ഇങ്ങടെ മോൻ രക്ഷപ്പെടണമെങ്കിൽ കൂടുതൽ ഈ പെരിച്ചതിനെ ചവിട്ടി പുറത്താക്കണം. ഓനാ അവനെ കൂടി ബെടക്കാക്കണത്. ഹായ് വന്നല്ലോ പനമാല. അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. എടാ ചന്ദ്ര, ആ കള്ളനോട്ട് കേസിൽ പോലീസ് പിടിച്ച് ചർച്ച ചെയ്യുന്ന ഇളയച്ചുണ്ടല്ല, അവൻ ചത്തു കാണണല്ലോ. അതുണ്ടോ കൊച്ചച്ഛൻ ചത്തു? മരണശേഷം രക്ഷയായിട്ട് ലൈനായി കല്യാണം കഴിച്ച് പുതുപ്പുറമല പനല് താമസമാക്കി ഇപ്പൊ രണ്ട് രക്ഷിക്കുഞ്ഞുങ്ങളുണ്ടെന്ന പറയുന്നേട്ടെ. നിങ്ങൾ എന്തിനാ എന്നോട് വെക്കിട്ട് വരാൻ പറഞ്ഞത്? കുഞ്ഞാപ്പ ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം. നിനക്ക് വേറെ പണിയില്ല, ഇയാള് നന്നാവൂല. ദിസ് പ്രോഗ്രാം സ്പോൺസേഡ് ബൈ പുളിയാങ്കുന്ന് ബാബാ ഹയ്യാർ ഹയ്യാർ ഹയ്യാർ. എടാ കുഞ്ഞാപ്പു, ബീരാനിക്ക് എത്ര ഫോട്ടോ കൊണ്ടുവന്നിരിക്കണ, നീ ഒന്നും നോക്കിയത്? ഈ ഉമ്മാനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഇവിടെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റിയ സാഹചര്യം അല്ലേ? ഇതാ ഇബ്ലീസ് രാജയുടെ ഓരോ വിക്രസുകളാന്ന് അയാളുടെ മോളെ ഞാൻ പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോന്ന് പേടിച്ചിട്ട്. ഓള് സാഹചര്യം ഇറങ്ങി വരാൻ റെഡിയായിട്ട് നിക്ക. അയ്യൊന്ന് വിളിക്കാൻ മിനിഞ്ഞാന്ന് ഞാൻ ചക്രപാണിയുടെ തുന്നൽ പീടികയിൽ വെച്ച് കണ്ടു. നിന്റെ കാര്യം പറയുന്നിടത്ത് 100 naava. ആ വാപ്പാക്ക് 100 naava. എന്നെ ചീത്ത വിളിക്കാൻ. കുഞ്ഞാപ്പു നിനക്ക് മാമനോടല്ലേ കച്ചറയുള്ളൂ,
എന്റെ എത്താത്ത ഇബിലീസ് ഹാജിയുടെ മോളെ പൊന്നുകൊണ്ട് മൂടി ഇങ്ങ് തന്നേക്കാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. പിന്നെ എന്തിനാടാ ഈ പ്രേമാണ് ഇഷ്ടന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അത് പിന്നെ അയാളെ മക്കാറാക്കാൻ തമാശ കളിച്ചു കൊടുക്കാൻ നമുക്ക് പണിയാവൂ. നല്ല മൊഞ്ചുള്ള കുട്ടി, ഒറ്റ നോട്ടം നോക്കിയാല് ഞമ്മളെ കാവ്യ മാധവനെ പോലെ ഇരിക്കണം അല്ലേടി? അതെ, രണ്ടാമതും മൂന്നാമതും നോക്കിയാൽ അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടല്ലേ ആ കുട്ടിനെ ചങ്ങായിച്ചുമാരി നഫ്യാനായിരുന്നു വിളിക്കണത്. എന്നാ കഞ്ഞി കുടിക്കാൻ നിർബന്ധിച്ച്, നമ്മളെന്താ കഞ്ഞി വെള്ളം കാണണ്ടെടുക്കോ? അത് നബീസോ? രണ്ടുപേരും രണ്ടു ഭാഗത്ത് നിന്ന് കൈക്ക് ബിരാനിക്ക കൈക്ക് ബിരാനിക്ക ഒരേ നിർബന്ധം. ഞമ്മളെന്താ കഴിക്കേണ്ടത് ഇങ്ങക്ക് അറിയാല്ല. നാരായണനെ പറ്റി തീർക്കണോട്ടോ. ഈ പ്രമാണി ജമുഞ്ഞിടത്തിലെ കുഞ്ഞാപ്പൂന്റെ ഉപ്പ, തിരൂരങ്ങാരിക്കാരന്റെ ഉമ്മറ് ആരായിരുന്നു അറിയാമോ മോൻ? അതൊന്നും പറയാതിരിക്കുന്ന കല്യാണമേ ഉമ്മക്ക് നല്ലത്. നമ്മളെന്തിനാ നമ്മുടെ നാവ് ചുമ്മാ ബെടക്കാക്കണത്? ഈ കുഞ്ഞാപ്പൂന്റെ മൂത്ത പെങ്ങൾ സൂര്യന്തി വളാഞ്ചേരുന്ന് കെറ്റുവനായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ കുടിയിൽ വന്ന് നിൽക്കണത് എന്തിനല്ലെങ്കിൽ അതൊക്കെ പറയണം. നല്ലൊരു ബന്ധമായിട്ടാ ഞാൻ ചെന്നത്. അപ്പച്ചക്കനെ ആവും മതി. ഇനി കല്യാണം കറിയാമോ ഇവൻ എന്താണ് നിക്കാഹിന് സമ്മതിക്കാത്തതെന്ന്? ഒന്നും പറയാതിരിക്കുന്ന കല്യാണി അമ്മ നമുക്ക് നല്ലത്. അതെങ്ങനെ അഭിരാനിക്ക ശരിയാകുന്നത്? ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാതെ നിങ്ങളെ ഞാൻ ഇവിടെ ഒന്ന് വിടൂല. എന്റെ പൊന്നു മോനെ, ഞാൻ ഇന്നെ എന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ല. പറച്ചോരാണ് സത്യം. ടീച്ചറെ, ഒരു മൂന്ന് കുറ്റി പുട്ടിങ് എടുത്തോളി. എനിക്കല്ല, ബീരാനിക്കാ. ബീരാനിക്ക അമ്മമ്മയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. മൂന്നിനും അമ്മമ്മയ്ക്ക് ഉത്തരം അറിയില്ല. എന്നാ പിന്നെ ആ ഉത്തരങ്ങൾ അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല? അല്ല മോനെ, എന്തെങ്കിലുമൊക്കെ അനങ്ങിപ്പോകരുത്. ചോദ്യം ഒന്ന്, നിങ്ങളെന്റെ ഉപ്പാനെ പറ്റി എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ബീരാനിക്ക, പ്രമാണി ചമഞ്ഞ് നടക്കുന്ന തിരൂരങ്ങാടിക്കാരൻ എന്റെ ഉപ്പ ഉമ്മർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? എത്തരക്കാരനായിരുന്നു? എന്താ ഇലക്ട്രീഷ്യൻ. ചോദ്യം രണ്ട്, വളാഞ്ചേരി നിന്ന് എന്റെ പെങ്ങള് സുഹറ ഭർത്താവുമായിട്ട് പിണങ്ങി എന്താ കുടിയിൽ വന്നിക്കുന്നത്? കാലാവസ്ഥ പിടിക്കാൻ തന്നെ. ചോദ്യം മൂന്ന്, ആ ചോദ്യത്തിന് ഉത്തരത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ചോദ്യം, ഈ എന്താണ് നിക്കാ കഴിക്കാണ്ട് മാറിയും തിരിഞ്ഞും കളിക്കണത്? ആൻസർ, ആമിനെ കെട്ടിച്ചു വിടണം. സൂറാന്റെ കെട്ടുവനായിട്ടുള്ള കച്ചറ തീർക്കണം. അത്രേ ഉള്ളൂ. നമ്മള് വേണ്ടാത്തൊന്നും പറഞ്ഞില്ല മോനെ. ആ ഈ ഓർഡർ ചെയ്ത പുട്ടു വന്നില്ല, ടീച്ചർ മറന്നു കാണും. ഒന്നുകൂടി ഓർഡർ ചെയ്. മറന്നതല്ല, വേവുന്നതേ ഉള്ളൂ. എന്താടാ ബീരാനിക്കായുമായിട്ടൊരു കച്ചറ? ഓ, കച്ചറ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വെറുതെ നാട്ടുപഞ്ചായത്തൊക്കെ പറഞ്ഞ്. എന്താ മാഷെ, കഴിഞ്ഞ ആഴ്ചത്തെ മൂകാംബിക ട്രിപ്പിന്റെ നാളെ ഒരു എയർപോർട്ട് ഓട്ടം ഉണ്ട്, അതുകൊണ്ട് രാത്രി വരില്ല, അതുവഴി അങ്ങ് പോകും. രാത്രി ഓട്ടം ബുദ്ധിമുട്ടല്ലേടാ. ഹേ, അതൊന്നും സാരമില്ല, വരട്ടാ. ഓടാ, കാര്യം സ്വജാതിയാണെങ്കിലും പറയേണ്ടത് പറയണല്ല. ഫോൺ ആരാണെന്ന് അറിയാമോ? ആരാ? കുഞ്ഞാപ്പു. ഓനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിച്ചാ ദുഃഖിക്കണമെന്നാണോ നിങ്ങളുടെ രാജ്യക്കാർ പറഞ്ഞേക്കണത്? ടീച്ചറെ, പുട്ടിന് വേവ് കൂടിക്കാണോ? ചന്ദ്ര, എടാ ചന്ദ്ര, അൽപ്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അൽപ്പന്റെ ഉപ്പ. അയ്യോ, മാമനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. മാമ, സാജുറായിന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓക്ക് സാമൂഹ്യ ശാസ്ത്രത്തിനും ബയോളജിക്കും മാർക്ക് കുറവായിരുന്നു. ഞാൻ ഓളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ കാവുന്തറ പിഷാരടി മാഷിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന്. അല്ല, പോകുന്നുണ്ടോ ഡി? നീ വിടുന്നുണ്ടോ മാമ? സാമൂഹ്യ പഠനത്തിനും ബയോളജിക്കും എന്റെ മോക്ക് കിട്ടിയ മാർക്ക് മതി. ജീപ്പ് കയ്യാ വന്ന എന്റെ മോക്ക് മാർക്ക് ഇടണ്ട. അപ്പോഴേക്കും പിണങ്ങിയോ? ദേ, നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ഒടുക്ക സ്ത്രീധനം ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കും. അപ്പ മാമൻ എന്നെ കുറ്റം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയെ ആഭാസന്മാര് കാരണം വൈ നടക്കാൻ പറ്റണ്ടായ. ഓഹോ, ഈ മാമേ പണ്ട് ഇതുപോലെ ബിയാത്തു താത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്ന് കയ്യും കലാശം കാണിച്ചാണ് ബിയാത്തു താത്താനെ നിക്കാഹ് കഴിച്ച് നുമ്മാ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മാമ, പ്രേമം ഒരു തെറ്റാണോ വിവാഹം ഒരു കുറ്റമാണോ? എന്നാ പിന്നെ നീ എന്നെ ഫോൺ വിളിച്ചാ മതി. അങ്ങനെയാണ് എന്നെ ബൂത്ത് നിന്ന് വിളിക്കുക. എന്റെ നമ്പർ ഓർമ്മ ഉണ്ടല്ലോ. സാജറ, ഹേയ്.
നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കരുത്. ചോദിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ചോദിക്കണം. മമ്മൂക്ക ഈയിടെ ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അതെന്തിനായിരുന്നു അറിഞ്ഞാൽ കൊള്ളാം. ബിനീഷിന്റെ ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്. ഒരു പാർട്ടി യോഗത്തിലല്ല മമ്മൂക്ക പങ്കെടുത്തത്. സുകുമാർ അഴിക്കോൾ, ഡോക്ടർ അനന്തമൂർത്തി, എം ടി വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പങ്കിട്ടുള്ള വേദിയാണത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേദിയിൽ നമ്മൾ ഇന്നുവരെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? എന്നാലോ അദ്ദേഹം ഒരു അടിയുറച്ച മതവിശ്വാസിയാണെന്താണ്. അതാണ് മമ്മൂക്ക. പിന്നെ നിങ്ങളെയും എന്നെയും പോലെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മൂപ്പർക്കും ഉണ്ടാവില്ല ഒരു അഭിപ്രായം. രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയൊന്നും മമ്മൂക്ക നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യമെന്ന് തോന്നിയത് വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞു. അതെ അതെ, ഇന്നത്തെ കാലത്ത് ഒരു സത്യം പറഞ്ഞത് തെറ്റാണോ? നിങ്ങൾ പറ അല്ലേ. അതെ, ഇപ്പോ അടിപ്പിച്ച് മമ്മൂട്ടി സാർ 4 കോമഡി സിനിമകൾ അഭിനയിച്ച് കഴിഞ്ഞു. ഇനി എന്നാണ് ഒരു ആക്ഷൻ പടം ചെയ്യുന്നത്? ബഷീർ രോഷാകുലനാകരുത്. ദാമോദരൻ മാഷ് തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മാഷിന് തിരക്കഥ പൂർത്തീകരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ? 2 വർഷമായില്ലേ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? മഞ്ചേരി ദേവകിയിലെ മമ്മൂക്കയുടെ 4-ാമത്തെ സിനിമയാണ് 100-ാം ദിവസം തയ്ക്കാൻ പോകുന്നത്. ഈ വർഷമെങ്കിലും നിങ്ങൾ മമ്മൂക്കയെ മഞ്ചേരി കൊണ്ടുവരുമോ അതിപ്പറയണം. സുഹൃത്തുക്കളെ, പുന്നമടക്കായൽ നീന്തിക്കിടക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എങ്കിലും ശ്രമിക്കാം.